നമസ്കാരം, മല്ലടി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെതിരെ പ്രതികാര ആക്രമണം നടത്താൻ ഇറാഖി പ്രദേശം ഉപയോഗിക്കാൻ ഇറാൻ പദ്ധതിയിട്ടുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് പ്രതികരിച്ച് ഇറാഖ് സർക്കാരിന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ. അധിനിവേശ രാഷ്ട്രം തിരിച്ചടിക്കുമെന്നതിനാൽ ഇറാഖിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാനെ അനുവദിക്കരുതെന്ന് US ഉദ്യോഗസ്ഥർ ഇറാഖിന് മുന്നറിയിപ്പ് നൽകിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാഖ് സൈനിക വക്താവ് യഹ്യ റസൂൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേലിനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ആക്രമിച്ചാൽ ഉടൻ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രയേലും സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അമേരിക്കൻ F-15 യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി US സൈന്യം പറഞ്ഞു. ഇറാന്റെ മുന്നറിയിപ്പായി മേഖലയിൽ അധിക ആയുധം വിന്യസിക്കുന്നതായി വാഷിംഗ്ടൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്. ഇംഗ്ലണ്ടിലെ RAF ലേക്കൾ ഹീത്തിലെ 492 ഫൈറ്റർ സ്ക്വാഡ്രനിൽ നിന്നുള്ള US എയർഫോഴ്സ് F-15E സ്ട്രൈക്ക് ഈഗിൾസ് US സെൻട്രൽ കമാൻഡ് ഏരിയയുടെ ഉത്തരവാദിത്തത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മിഡിൽ ഈസ്റ്റിന്റെ ഉത്തരവാദിത്തമുള്ള സൈനിക കമാൻഡ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മിഡിൽ ഈസ്റ്റിലേക്ക് ബോംബറുകൾ, യുദ്ധവിമാനങ്ങൾ, ടാങ്കർ വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ, പ്രതിരോധ ഡിസ്ട്രോയറുകൾ എന്നിവ അയക്കുന്നതായി നവംബർ 1 അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായതോടെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുവരുന്ന പോരാട്ടത്തിൽ ഇസ്രയേലിനൊപ്പം ട്രംപും യുദ്ധത്തിന്റെ മുൻനിരയിൽ അണിനിരക്കും. ഇനി ഏത് നിമിഷവും ഇറാൻ നേരെ ഇസ്രയേലിന്റെ മിന്നൽ ആക്രമണം ഉറപ്പാണ്. ഇനി ഇസ്രയേലിനെ പരസ്യമായി പിന്തുണയ്ക്കുക മാത്രമല്ല, ഇറാനെയും ലെബനനെയും പലസ്തീനെയും ചാമ്പലാക്കാൻ നെതന്യാഹുവിന് ട്രംപിന്റെ തുറന്ന പിന്തുണയും ഉണ്ടാകും. ഹമാസും ഹിസ്ബുള്ളയും ചാമ്പലാകാൻ ഇനി മാസങ്ങൾ മാത്രമേ വേണ്ടിവരുമെന്നത് തീർച്ചയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് വിജയിക്കുമെന്നായിരുന്നു ഇറാന്റെ പ്രതീക്ഷ. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെ ഇറാൻ ആകെ അസ്വസ്ഥമാണ്. റഷ്യൻ റോക്കറ്റിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു. കൌസർ, ഹുദൂദ് ഉപഗ്രഹങ്ങൾ വഹിച്ച് റഷ്യയുടെ സോയൂസ് റോക്കറ്റ് വിദൂര കിഴക്കൻ റഷ്യയിലെ വോസ്റ്റോക്നി വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് കുതിച്ചുയർന്നത്. റഷ്യയുടെ 2 അയണോസ്ഫിയർ EM ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളും മറ്റു നിരവധി ചെറിയ ഉപഗ്രഹങ്ങളും റോക്കറ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഇറാൻ ഇസ്രയേലിന് നൽകിയ മുന്നറിയിപ്പാണെന്നിരിക്കെ ഏതു നിമിഷവും ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇസ്രയേൽ. കഴിഞ്ഞ വർഷം റഷ്യ നിർമ്മിച്ച ഇറാന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവും റഷ്യൻ റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഇസ്രയേൽ ഇറാൻ ബന്ധം വഷളായിരിക്കെ തന്ത്രപരമായ സഹകരണ കരാർ ഒപ്പുവെക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ഉടൻ റഷ്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ആവശ്യത്തിന് ഇറാൻ ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു. യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് ഗ്യോവ് ഗാലന്റിനെ പുറത്താക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപ്രതീക്ഷിതമായ നീക്കം നടത്തിയിരിക്കുന്നു. ഇസ്രയേൽ കാറ്റ്സ് ആണ് ഇസ്രയേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി. ഗാലന്റിന്റെ വിശ്വാസത്തേക്ക് വലിയ കോട്ടം തട്ടിയെന്നും യുദ്ധകാലത്ത് അദ്ദേഹത്തിന് നിരവധി വീഴ്ചകൾ സംഭവിച്ചുവെന്നും നെതന്യാഹു പറയുന്നു. ഗാസയിലും ലെബനനിലും യുദ്ധം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് താനും ഗാലന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നും നെതന്യാഹു തുറന്നു പറയുകയും ചെയ്തു. ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് വ്യക്തമായ ദിശയില്ലെന്നും ലക്ഷ്യങ്ങൾ പുതുക്കി നിശ്ചയിക്കണമെന്നും ഗാലന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഈ വിമർശനം നെതന്യാഹുവിന് ഉൾക്കൊള്ളാനായതുമില്ല. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ കത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇസ്രയേലിനുള്ള ഭീഷണികൾ വർദ്ധിക്കുകയാണ്. യുദ്ധലക്ഷ്യങ്ങൾക്ക് വേഗമില്ല. ഇത് മന്ത്രിസഭാ തീരുമാനങ്ങൾ പാളുന്നതിന് കാരണമാകുമെന്നും ഗാലന്റ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ സർക്കാരിൽ നാടകീയമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.